റെയിൽവേ കോളനിയുടെ സമീപത്തുള്ള ചതുരക്കുളം ജീർണോദ്ധാരണ പ്രവർത്തന പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. കല്ലേക്കുളങ്ങര ഹേമാംബിക സ്കൂളിൽ നിന്നും NSS കോളേജിലേക്കും പോകുന്ന റോഡിന്റെ വലതുവശത്താണ് ചതുരക്കുളത്തിന്റെ സ്ഥാനം. 45 മീറ്റർ നീളവും 45 മീറ്റർ വീതിയുമാണ് ഈ കുളത്തിനുള്ളത്. അതുകൊണ്ടാണ് ഈ കുളത്തിന് ചതുരക്കുളം എന്ന പേര് വന്നത്. റെയിൽവേയുടെ ഉടമസ്ഥതയിലാണ് ഈ കുളം. വർഷങ്ങൾക്ക് മുമ്പ് ഈ കുളത്തിന് സമീപം ഒരു പമ്പ് ഹൗസും നഴ്സറിയും ഉണ്ടായിരുന്നു. ഈ കുളത്തിൽ നിന്ന് ജലം പമ്പ് ചെയ്ത് റെയിൽവേയുടെ ആവശ്യത്തിന് ഉപയോഗിക്കാറുമുണ്ടായിരുന്നു. ഏകദേശം 25 വർഷത്തോളമായി ഇവിടെ പമ്പിംഗ് നിലച്ചിട്ട് തന്മൂലം സമീപത്തുള്ള നഴ്സറിയുടെ പ്രവർത്തനവും നിലച്ചു. വർഷങ്ങളായി യാതൊരു പരിപാലനവും ഇല്ലാത്തതിനാൽ ഈ കുളത്തിൽ കുളവാഴ വന്ന് നിറഞ്ഞുകൂടി. സമീപകാലത്ത് ഇവിടം കണ്ടാൽ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു എന്ന സൂചന പോലും ലഭിക്കാത്ത വിധത്തിൽ കുറ്റിച്ചെടികളും കുളവാഴയും നിറഞ്ഞ് വെള്ളം പുറത്ത് കാണാത്ത വിധം മൂടിയിരുന്നു. കുളവും ചുറ്റുപാടും ശ്രദ്ധിക്കാതെ കിടന്നതിനാൽ റോഡിലൂടെ പോകുന്നവർ ഇവിടേക്ക് പാഴ്വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് മലീമസമാക്കി ഈ കുളത്തെ ഒരു കുപ്പത്തൊട്ടി പരുവത്തിലാക്കിയിരുന്നു. മേൽപ്പറഞ്ഞ മോശമായ അവസ്ഥയ്ക്ക് ഇപ്പോൾ ഒരു അറുതി വന്നിരിക്കുന്നു. 16 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി കുളവും ചുറ്റുപാടും പുനരുദ്ധരിക്കാൻ സതേൺ റെയിൽവേ മുന്നോട്ട് വന്നിരിക്കുന്നു. ഈ 2019 മാർച്ച് ആദ്യം തന്നെ കുളത്തിന്റെ പണികൾക്ക് തുടക്കം കുറിച്ചു. 2 JCBയും വെള്ളവും ചെളിയും പുറത്തു കളയാൻ ട്രാക്ടറും അനുബന്ധ സാമഗ്രികളുമായി ദിനവും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. കുളത്തിനു ചുറ്റും തടമെടുത്ത് തറ കെട്ടിപ്പൊക്കി ജലം സംരക്ഷിച്ചു നിർത്താനാണ് ഉദ്ദേശം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഭൂഗർഭ ജലനിരപ്പ് മെച്ചപ്പെട്ട നിലയിൽ നിലനിർത്താൻ കഴിയുകയും കൂടാതെ രൂക്ഷമായ വേനൽ ദിനങ്ങളിൽ ജലം റെയിൽവേയുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനും സാധിക്കും. ജലസംരക്ഷണം, കുളവും പരിസരവും ശുചിത്വത്തോടെ നിലനിർത്താൻ കഴിയൽ എന്നീ ഗുണങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് റെയിൽവേയുടെ ഈ ഉദ്യമത്തെ സ്വാഗതം ചെയ്യാം.